മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ലണ്ടൻ യാത്രയുടെ ചിലവുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഇതുവരെ മുഖ്യമന്ത്രി നടത്തിയ 19 വിദേശ യാത്രകളുടെ വിവരങ്ങൾ പതിയെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ 19 യാത്രയിൽ 15 എണ്ണം ഔദ്യോഗിക യാത്രയാണ്. 3 എണ്ണം ചികിത്സാർത്ഥവും 1 എണ്ണം സ്വകാര്യ യാത്രയുമാണ്. ഇതിൽ 2 ചികിത്സാ യാത്രയ്ക്കും 3 ഔദ്യോഗിക യാത്രയ്ക്കുമായി ചെലവായ തുകയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിയമസഭയിൽ സജീവ് ജോസിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ വിവരങ്ങൾ സർക്കാർ പുറത്തുവിട്ടത്. എന്നാൽ ബാക്കി 14 യാത്രകളുടെ ചെലവ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. 2 ചികിത്സാ യാത്രയ്ക്കും 3 ഔദ്യോഗിക യാത്രയ്ക്കും അടക്കം 5 യാത്രയ്ക്കായി 32,58,185 രൂപയാണ് സർക്കാർ ചിലവിട്ടത്. 2018 ജൂലൈ 9 മുതൽ 17 വരെ അമേരിക്കയിലായിരുന്നു സ്വകാര്യ സന്ദർശനം. ജൂലൈ 4 മുതൽ 8 വരെ ഫൊക്കാന സമ്മേളനത്തിന് പോയ മുഖ്യമന്ത്രി 1 ആഴ്ച കൂടി സ്വകാര്യ ആവശ്യത്തിന് അവിടെ ചിലവിട്ടു. ഈ കാലയളവാണ് കണക്കാക്കിയതെന്ന് സംസ്ഥാന സർക്കാർ നൽകിയ രേഖയിൽ വ്യക്തമാകുന്നു. ഒക്ടോബർ 1 മുഖ്യമന്ത്രിയും സംഘവും വിദേശയാത്രയ്ക്ക് പോയപ്പോൾ ഹോട്ടൽ താമസത്തിനും ഭക്ഷണത്തിനും മാത്രമായി ചിലവിട്ടത് 43.14 ലക്ഷം രൂപയാണെന്ന് ലണ്ടൻ ഹൈക്കമ്മീഷനിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ എല്ലാ യാത്രകളുടെയും ചിലവ് പുറത്തുവിടണം എന്ന് പറഞ്ഞ് പ്രതിഷേധമുയർന്നത്. ഇതിനെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളും രംഗത്ത് വന്നിരുന്നു. നിക്ഷേപവും പഠനവും മറ്റും ചൂണ്ടിക്കാട്ടി വിദേശയാത്രകൾ ഓരോന്നും നടത്തുമ്പോഴും അതിൻ്റെ ഗുണമൊന്നും സംസ്ഥാനത്ത് കാണുന്നില്ലെന്നാണ് ഉയർന്നു വരുന്ന പ്രധാന വിമർശനം. സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് വിദേശത്ത് ഉല്ലാസയാത്ര നടത്താൻ ഖജനാവിലെ പണം ധൂർത്തടിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. നിത്യ ചെലവുകൾക്ക് പോണം പണം കണ്ടെത്താനാവാതെ LDF സർക്കാർ പകച്ചു നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി സകുടുംബം ഉല്ലാസയാത്ര നടക്കുന്നത്. മുഖ്യമന്ത്രി നടത്തിയ വിദേശയാത്ര കൊണ്ട് സംസ്ഥാനത്ത് എന്ത് ഗുണമുണ്ടായെന്ന് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് നട്ടം തിരിയുമ്പോഴും കാലങ്ങളായി തുടരുന്ന ധൂർത്ത് സർക്കാർ വർദ്ധിപ്പിക്കുകയാണ്.